ഫസ്റ്റിലത്തെ പ്രോഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം പരിചയപ്പെടാം അല്ലേ, വിലയും എന്താണ് സംഭവം എന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതല്ലേ നല്ലത്. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ അമുൽ ട്രൂവിൻ്റെ ലിച്ചി ഫ്ലേവറാണ് കിട്ടാത്തത്. ആക്ച്വലി ലിച്ചി ഫ്ലേവർ ഞാൻ ഉച്ചയ്ക്ക് കുടിച്ചായിരുന്നു, അപ്പോഴാണ് എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് തോന്നിയത്. ലിച്ചി ഫ്ലേവർ നല്ല രസമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. അത് ലിച്ചി പ്ലസ് മിൽക്കാണ്. ഇത് ആപ്പിൾ പ്ലസ് മിൽക്കാണ് കേട്ടോ. ആപ്പിൾ ജ്യൂസ് മാത്രമല്ല, ആപ്പിൾ പ്ലസ് മിൽക്കാണ് 10 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം. വെറും 10 രൂപ ഉള്ളൂ. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്, റിച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക്, ഇതിന് എത്ര രൂപയാണെന്ന് നോക്കാം നമുക്ക്. ഇതിന് 25 റുപ്പീസാണ്. ഇത് അമുൽ മെമ്മറി മിൽക്ക്. ഇതിനകത്തുള്ളത് അശ്വഗന്ധ, തുളസി, ബ്രഹ്മി, ശംഖ് പുഷ്പി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഇതിന് വരുന്ന 30 രൂപയാണ് വില. അടുത്ത അമുൽ ന്യൂട്രീഷൻ. ഇതും മിൽക്ക് പ്ലസ് മാംഗോ സാധനമാണ് ഐറ്റം. വെറും മാംഗോ അല്ല, മിൽക്ക് പ്ലസ് മാംഗോ ആണ്. ഇത് കേസരി എന്ന് വെച്ചാൽ കുങ്കുമത്തിൻ്റേത്. പിന്നെ അത് അമുൽ മാംഗോ സോഴ്സ് ഓഫ് കാൽസ്യം. ഇതും ലസ്സിയാണ്. ലസ്സി 20 റുപ്പീസിൻ്റെയാണ് ലസ്സി. ഇത് 10 റുപ്പീസിൻ്റെ. ട്രൂ സീരീസ് 10 റുപ്പീസിൻ്റെയാണ്. മിൽക്ക് പ്ലസ് ഫ്രൂട്ടാണ് അതിൽ വരുന്നത്. അമുൽ മിൽക്ക് ഷേക്ക് തിക്ക് ആൻഡ് ഡെലിഷ്യസ്, ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് വന്നേക്കുന്നത്. നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയേക്കുന്നത്? 25 റുപ്പീസാണ്. മൊത്തം കൂടെ 170 ആണ് എല്ലാം കൂടെ അയക്കുന്നത്. നമുക്കിത് ടെസ്റ്റ് ചെയ്യാം ആദ്യമേ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദ്, അതായത് ഗുജറാത്തിലെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലെ അമുലിൻ്റെ മെയിൻ ഹെഡ് ഓഫീസൊക്കെ ആനന്ദിലാണ്. ആനന്ദ് മെയിൻ ഡിസ്ട്രിക്റ്റിലെ നമ്മൾ വഴികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. റോഡുകൾ, ആനന്ദിൻ്റെ അമുൽ ഫാക്ടറി, ആൾക്കാരുടെ ഡ്രൈവിംഗ് ബിഹേവിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്റ്റേ വിത്ത് മീ, ഓക്കെ. ഈ റോഡ് മെയിനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പോയിട്ട് ലെഫ്റ്റ് ഒരു 2 കിലോമീറ്റർ നേരെ പോയിട്ട് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഇവിടെ എത്തുന്നത്, ഹൈവേയിലെത്തുന്നത്, നാഷണൽ ഹൈവേയിലെത്തുന്നത്. അതിനു മുമ്പേ നമ്മൾ ശരിക്കും ബറോഡ ടു അഹമ്മദാബാദ് ഹൈവേ അങ്ങനെയാണ് പോകുന്നത്. അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന മെയിൻ സ്ഥലമാണ്, ഫേമസ് സ്ഥലമാണ് ഗുജറാത്തിലെ. കാരണം അമൂലിൻ്റെ ഫാക്ടറി തന്നെ. ഇവിടുത്തെ റോഡ്സൊക്കെ നല്ല രസമാണ്. വൺ വേ റോഡ്സാണ്. മോസ്റ്റ് ഓഫ് ദ പുതിയ റോഡ്സും വൺ വേ റോഡ്സാണ്. പഴയ റോഡ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പഴയ റോഡ്സിലോട്ടാണ് പോകാൻ പോകുന്നത്. കുറേ ആൾക്കാർ പതുക്കെ ഓടിച്ച് നമ്മളെ സമയം കളയും ഒരു കാര്യമില്ലാതെ. KTMൻ്റെ ഷോറൂം, ബജാജിൻ്റെ ഷോറൂം. ഇതാണ് അമുൽ ഡെയറി റോഡ് കേട്ടോ. അമുൽ ഡെയറി റോഡാണ്. ഇതിലെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ണ്ടല്ലേ സ്ലോ മൂവിങ് ട്രാഫിക് ആണ് റെയിൽവേ ക്രോസിൽ. നൈസ് റോഡാണ്, പക്ഷെ ചില സ്ഥലത്തൊക്കെ ഗട്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഗട്ടറാ, അടച്ചിരിക്കുവാണ് ഗട്ടർ. ഇന്ന് നമുക്ക് അമുൽ ഡെയറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് നേരെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. നാച്ചുറൽ സ്ഥലങ്ങളൊക്കെ കാണാം. ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് നോക്കാം. വൈകുന്നേരമാണ് സമയം, 5 മണിയാണ്. ഇതാണ് കുഴപ്പം, ട്രാഫിക്. നമ്മുടെ എബ്സി പിന്നെ ട്രാഫിക്കിൽ കൂടെയൊക്കെ കയറും, കട്ട് ചെയ്ത് കയറും. ലോഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്നല്ലേ, ചുമ്മാതല്ല ലോഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. വലിയ വണ്ടികളായിട്ട് മത്സരിക്കാൻ സ്ട്രെയിറ്റ് ലൈൻ സ്പീഡൊക്കെ കുറവായിരിക്കും, പക്ഷേ ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഡോമിനാറിനെയും നമ്മൾ പൊട്ടിക്കും. അതാണ് പ്രത്യേകത. ശരിക്കും നമ്മൾ ഓടിക്കുന്ന മെയിൻ ഭാഗം, സ്ട്രീറ്റിൻ്റെ മെയിൻ ഭാഗങ്ങൾ എപ്പോഴും ട്രാഫിക്കുള്ള സ്ട്രീറ്റ്സ് ആയിരിക്കും. ഏതൊരു വണ്ടി എടുത്ത് ഏതൊരു സ്ഥലത്ത് ശരാശരി ഒരു വ്യക്തി ആയാലും ട്രാഫിക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ സ്ട്രീറ്റിൽ നമ്മൾ ഓടിക്കണം, സ്ട്രീറ്റിലെ ട്രാഫിക്കിനെ കട്ട് ചെയ്ത് പോകണം. ഈസി റൈഡിംഗ് ആണ് വേണ്ടുന്ന അതെങ്കിൽ നല്ല ഹാൻഡ്ലിങ്ങും ബാലൻസും സ്റ്റെബിലിറ്റിയൊക്കെയുള്ള വണ്ടി മേടിക്കണം. വിത്ത് ഫ്യൂവൽ എക്കണോമിയും വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് വിലയും കുറവായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് സെക്കൻഡ് ഹാൻഡ് FZ ആണ്. പഴയ വണ്ടി ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് സെറ്റ് ചെയ്തെടുക്കാം, ഫുള്ള് പണിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം, പുതിയതുപോലെ ആക്കിയെടുക്കാം. ഓ, ഇത് പഴയ ഹിസ്റ്റോറിക്കൽ സ്പേസസ് ഒക്കെയാണിത്. ഇവിടെ ഒരു ഒരു അശോക ചക്രയുടെ ഒരു ഇതുണ്ട്, ഒരു സ്മാരകം പോലത്തെ ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൽ ഗുജറാത്തിലാണ് എഴുതിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ. ഇതുണ്ട്, ട്രഡീഷണൽ സ്ഥലമാണ്. പശുമ്പൊക്കെ നമ്മുടെ തൊട്ടടുത്തൂടെ ഒക്കെ നടന്നു പോകുന്നു, പാവം. എനിക്ക് ഈ റോഡ് വഴി വരുന്നത് ഇഷ്ടം കേട്ടോ. ഞാൻ ഈ റോഡാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് വണ്ടി ഓടിച്ചു വരുമ്പോൾ, കാരണം ഇത് പഴയ റോഡാണ്. അപ്പം ഹെറിറ്റേജ് സ്ഥലം പോലെ എനിക്ക് തോന്നുന്നത്. കണ്ടില്ല, അടുത്തടുത്തൊക്കെ വീടുകൾ. ഞാൻ ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം ഇതിലെ വന്നായിരുന്നു, ഇന്ന് ഫുഡൊക്കെ മേടിച്ച് ആയിട്ട് പോയി. പശുമ്പായി നോക്ക്, അവരിപ്പോൾ ഇടിച്ചേനം, അതിനെ അറിയാതെ ഇടിച്ചേനം, അങ്ങനെ എല്ലാം തോന്നുന്നു. അവർ എക്സ്പേർട്സ് അല്ലേ, എല്ലാ ദിവസവും ഈ പശുവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പോകുന്നത്. നൈസ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പം റോഡിൻ്റെ ഗതി, റോഡിൻ്റെ സൈഡിലെ കാര്യങ്ങൾ ഇതൊക്കെ മാറും കേട്ടോ. അമുൽ റോഡ് ഞാൻ കാണിച്ചു തരാം. ഓ, ഇത് അതാണ്ട് അശോക ചക്ര കണ്ടോ. പുള്ളിക്കാരൻ്റെ ഗ്ലാസ്സിൽ തട്ടി, ഈ വണ്ടിയുടെ ഗ്ലാസ് എങ്ങനെ തട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഓൾഡ് ടൗൺ കേട്ടോ, ഓൾഡ് പ്ലേസ്. വണ്ടിയൊക്കെ അത്രയ്ക്ക് ധൃതി പിടിച്ചല്ല ഓട്ടിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഡ്രൈവിങ് ബാംഗ്ലൂരിലെ ഡ്രൈവിംഗ് ആയിരുന്നു. ആൾക്കാർ ഭയങ്കര തിരക്ക് പിടിച്ചാണ് ഓട്ടിക്കുന്നത്, ഇങ്ങനെ സ്പീഡിലാണ് ഓട്ടിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഏറ്റവും കിടിലൻ ഡ്രൈവിങ് ബോംബെയിലാണ്. നല്ല രസമാണ് ബോംബെയിലെ ഡ്രൈവിങ്. ഫസ്റ്റിലെ കയറിയപ്പോൾ തന്നെ, ഫസ്റ്റിലെ ബോംബെയിലെ ഹൈവേ കയറിയപ്പോൾ തന്നെ, ഞാൻ ഗോവയിൽ നിന്ന് വന്ന് ബോംബെയിലെ ഹൈവേ കയറിയപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേകത ഫീൽ ചെയ്തു. എന്തോ ഒരു പ്രത്യേകത. ആർക്കും വലിയ റഷൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ബാംഗ്ലൂരിലേക്കായി റഷായിരിക്കും ബോംബെ എന്ന് വിചാരിച്ചു, കാരണം ബോംബെ അല്ലേ, വലിയ സ്ഥലമല്ലേ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ബാംഗ്ലൂരിൽ ഇങ്ങനെ കുത്തിയാണ് പോകുന്നത്. പക്ഷേ ബോംബെയിൽ ഒരു ഫ്ലോ ആണ്, ഇവിടെ ഒരു ഫ്ലോ ഉണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലോ ആണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണിത്, ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ റോഡ്. ചുമയൊക്കെ വരുന്നു, വായിൽ പൊടി കയറുന്നോണ്ടാ. ഈ ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഫുള്ള് പൊടിയാണ്. നമ്മളിപ്പോൾ മാസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട പൊടിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ വണ്ടിയിൽ പറ്റിപ്പിടിക്കുന്ന പൊടിയുടെ കണക്ക് വെച്ച് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പൊടിയുണ്ട് നമ്മുടെ നാട്ടിലെന്ന്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്ലേ. ഇതൊക്കെ നമ്മുടെ എറണാകുളത്തെ എന്താ അകത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, എന്തോ അതിന് പറയുന്നത്, പേരൊക്കെ മറന്നുപോയല്ലോ. ഞാനിപ്പോൾ ഡ്രൈവിങ്ങും സംസാരം കൂടെ വരുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടു. എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്യാം. ജാഗ്വറിൻ്റെ ഒക്കെ വണ്ടികൾ കിടലും സൂറത്തിലായിരുന്നു. ഫെറാറിയുടെ ഒരു ഗ്രേ വണ്ടിയൊക്കെ ഞാൻ കണ്ട്. ചേച്ചിമാരൊക്കെ കഷ്ടപ്പെട്ട് വള്ളം തുഴഞ്ഞൊക്കെ ഓട്ടിക്കുവാണ്. ആക്റ്റീവ, അയ്യോ. ആ, നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷനും ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ, അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഒരു വലിയൊരു സിറ്റിയിൽ വരുമ്പോഴത്തേക്ക്, ഏത് സിറ്റി വരുമ്പോഴും ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, എന്താ പോലീസ് സ്റ്റേഷൻ, അതൊക്കെയാണ് ടൗണിൻ്റെ സെൻറ്റർ ഓഫ് ദ ഇതിൽ വരുന്നത്. ഈ വണ്ടി എന്താ നമ്മളായിട്ട് പറ്റിക്കുകയാണല്ലോ. ഈ കുറേ കാറുകാർ നമ്മളെ ബൈക്ക് ഓടിക്കുന്നവരായിട്ട് പറ്റിക്കും. ഇങ്ങനെ ചുമ്മാ അതായി ഫ്രണ്ട് കണ്ട എത്ര സ്ഥലമുണ്ട്, എന്നിട്ട് അയാൾ ബാക്കിൽ കിടന്ന് എന്ത് ഡാൻസ് കളിക്കുന്നു. ഈ 90% ഓഫ് ട്രാഫിക് ബ്ലോക്ക്, 80% ഓഫ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് 20% ആൾക്കാരാണ്. 20% കാർ ഓടിക്കുന്ന ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് പോവാം, ഇതിലേ പോവാം നമുക്ക്. ഓൾഡ് ടൗൺ, ഇതിലേ തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഫുഡൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. നോൺ വെജൊക്കെ കിട്ടും ഇവിടെ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. ഇവിടെ നോൺ വെജൊക്കെ കിട്ടും. ഇതിലേ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ ഫുഡ് സ്ഥലമാണ് കേട്ടോ. വൈകിട്ട് ഫുൾ ഓണാണ് ഇവിടെ. ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര വേടിപ്പാണ്. ഫുഡൊക്കെ ഇവിടെ അല്ലല്ലോ, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അല്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് തിരിക്കാം കേട്ടോ, നമുക്ക് തിരിക്കാം. തിരിക്കണോന്ന് ഇതിലാണോ? അല്ല, ലെഫ്റ്റ് അടിക്കാം. ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കാം. ആക്ച്വലി ഒരുവിധപ്പെട്ട വഴികളൊക്കെ എനിക്കറിയാം കേട്ടോ. ഇവിടുത്തെ ഈ ആനന്ദ് നഗരം പഠിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. പാരലൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് റോഡ്, അതിൻ്റെ ഇപ്പുറം റോഡ്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലത്തെത്തും. ഈ വഴി മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലായോ? ഇതിലേ നമ്മൾ വന്നത്, ഇതിലാണോ വന്നത്? നോക്കാം. എനിക്കറിയാം ഇതിലാ വന്നത്. ഓക്കെ, ആ പോലീസുകാരുടെ വണ്ടി കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. കാരണം അവർ ക്യാമറ വല്ലതും കണ്ട് എന്തെങ്കിലും പറഞ്ഞാലോ എന്നാലോചിച്ചാണ്. സീനൊന്നുമില്ലല്ലേ, നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം അല്ലേ. നമ്മൾ രണ്ട് കൈയും ഹാൻഡിൽ ബാറിലിരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വഴി. റെയിൽവേ സ്റ്റേഷൻ അതെ, ഇവിടുന്ന് ഇങ്ങനെ പോവും. ഇത് പ്ലാറ്റ്ഫോമാണ് ഇത് ഫുള്ള്. അതാണ്ടേ പുള്ളിക്കാരൻ എന്താ കാണിച്ചെന്ന് നോക്ക്. വളരെ സിമ്പിളായി കാഷ്വലായി ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലോട്ട് പോകുന്ന കണക്ക് റോഡ് ക്രോസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ വല്ലതും നടക്കുമോ എൻ്റെ പൊന്നെ? ഇതെന്താ ഇത്? ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ കമ്പൊക്കെ വിൽക്കുന്ന, പല്ല് തേക്കുന്ന കമ്പാണ്. ഇവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. ഗുജറാത്തി ഫുഡ്, ഗുജറാത്തി സ്വീറ്റ്സ്, മിൽക്ക് ബേസ്ഡ് സ്വീറ്റ്സ്. ആനന്ദിൽ വന്നാൽ പിന്നെ മിൽക്ക് ബേസ്ഡ് സ്വീറ്റ്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. മിൽക്ക് ബേസ്ഡ് ആണ് പ്രത്യേകത. അത് മിൽക്കിൻ്റെ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ് ആനന്ദ്. അമൂലിൻ്റെ പ്രധാന സ്ഥലം. ഇത് റെയിൽവേ സ്റ്റേഷൻ, അമൂൽ റോഡാണ്. ഇതിൽ നേരെ നമ്മൾ പോകുമ്പം ലെഫ്റ്റിലാണോ റൈറ്റിലാണോ അമൂൽ ആലോചിച്ച് നോക്ക്. എവിടെ വരാനായിരിക്കും സാധ്യത? ഗാന്ധിജിയുടെ പ്രതിമ. ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. വൈകുന്നേരമാണ്, വെയിൽ കുറഞ്ഞു, ഭയങ്കര വെയിലാണ്. ഉച്ചയ്ക്കൊക്കെ രാവിലെയൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനാണ്. എല്ലാ കടകളുടെയും മുന്നിൽ അമൂൽ 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 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ KSRTC ബസ്, KSRTC അല്ല ഗുജറാത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്, അതിൻ്റെ ഫ്രണ്ടിലെല്ലാം അമൂലിന് എഴുതിയിട്ടുണ്ട്. അമൂലിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും. അമൂൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. ഇത് പച്ചക്കറി മാർക്കറ്റാട്ടോ ഇവിടുത്തെ. ഓ അടിപൊളിയാണല്ലോ, അകത്തോട്ടൊക്കെ ഉണ്ട്. മീൻ മാർക്കറ്റ് കണ്ടില്ല ഇതുവരെ, മീൻ മാർക്കറ്റ് കയറണം. പച്ചക്കറിയിലെല്ലാം പച്ചക്കറികളൊക്കെ തന്നെയാണ് എല്ലായിടത്തും, അത് കണ്ടിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മീൻ മാർക്കറ്റ് കാണാൻ ഒരു ലൈവ് എഫക്റ്റാണ്, ഒരു പൊളി എഫക്റ്റാണ്. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, നല്ല കിടുക്കിടുക്ക് മാങ്ങ ഉണ്ട്. ഈ റോഡൊക്കെ വെൽ പ്ലാൻഡ് റോഡാണ്, വെൽ പ്ലാൻഡ്, വെൽ ലെയ്ഡ് ഔട്ട്, നല്ല ഭംഗിയുള്ള റോഡാണ്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ ഇവിടെ വരാൻ നല്ല രസമാട്ടോ, അത്രയ്ക്ക് ചൂടെടുക്കത്തില്ല. പക്ഷെ വേറെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പാടാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ചിൽഡ് ഔട്ടായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, വലിയ ധൃതിയൊന്നുമില്ല, വലിയ വലിച്ചുറച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ അമൂലിൻ്റെ സ്ഥലത്തെത്തും. അടുത്ത ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ അമൂലിൻ്റെ സ്ഥലത്തെത്തും. ആൾക്കാരൊക്കെ നോക്കുന്നു, ക്യാമറ ഒക്കെ വെച്ചോണ്ട് പോകുന്ന കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കുന്നു. താണ്ടേ അമൂൽ, അമൂൽ ഫാക്ടറി പ്ലസ് അമൂൽ റീറ്റെയിൽ. നമുക്ക് എന്തേലും മേടിക്കാം. ഇതൊക്കെ വണ്ടികളൊക്കെയാണ്, ഒരുപാട് വണ്ടികൾ സ്ഥിരം ഇതിലെ കയറി ഇറങ്ങും. ഈ ഇതുപോലത്തെ ട്രക്കുകൾ ഇഷ്ടം പോലെ, കാരണം ഒത്തിരി പ്രോഡക്ട്സ് ഇല്ലേ. ഇതാണ് അമൂലിൻ്റെ സ്ഥലം. നമുക്ക് അകത്ത് കയറാം കേട്ടോ. അമൂൽ പ്രൊഡക്റ്റ് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അമൂൽ ട്രൂ, അമൂൽ മിൽക്ക് ഷേക്ക്, അമൂൽ പ്രോ, അമൂൽ എന്താ മെമ്മറി മിൽക്ക്, ഓക്കെ, അമൂൽ ലസ്സിയുണ്ട്. 1 2 3 4 5 6 7 8 8 സാധനങ്ങളുണ്ട്. നമുക്ക് 8 സാധനങ്ങൾ മേടിക്കാം, എന്നിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, പ്രധാന കാര്യം ഇവിടെ എവിടെ ചെന്നാലും ഗൂഗിൾ പേ, PayTM എല്ലാം ഉണ്ട്. അതാണ് എല്ലാത്തിൻ്റെ ഓരോ പീസ് മേടിക്കുക. എല്ലാം ന്യൂ പ്രോഡക്ട്സാണ്. അമൂൽ ഇത് ലസ്സി പല ഫ്ലേവേഡാണ്. ന്യൂട്രീഷൻ, ഫ്രൂട്ട് ന്യൂട്രീഷൻ, ആപ്പിൾ മാംഗോ, അമൂൽ പ്രോ ഉണ്ട്, അമൂൽ മെമ്മറി മിൽക്ക് ഉണ്ട്, അമൂൽ മിൽക്ക് ഷേക്ക് ഉണ്ട്, അമൂൽ ട്രൂ ഫ്രൂട്ട് ന്യൂട്രീഷൻ. 8 പ്രോഡക്ട്സ് ഉണ്ട്, പുതിയ വെറൈറ്റി സാധനങ്ങളാണ്. നമുക്ക് വേണ്ടി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ മോനെ പൊളി. ഞാൻ ചുമയ്ക്കുന്നു, എന്താണെന്ന് വെച്ചാൽ ഞാനത് കുടിച്ചോണ്ടിരുന്നപ്പോൾ ആലോചിച്ചത് എന്തായിരിക്കുമെന്ന്. നല്ല നല്ല ഒരു ഒരു എന്ത് മിൽക്കിൽ ഈ ഫ്ലേവർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അശ്വഗന്ധ, തുളസി, ബ്രഹ്മി, ഒരു ഹെർബൽ മിൽക്കാണിത്. ഹെർബൽ മിൽക്ക് വിത്ത് ഷുഗർ, കട്ടി, നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ. ക്രീമിനെസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ആയുർവേദിക് പ്രീമിക്സ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബ്രഹ്മ, ചൂർണ, ശംഖുപുഷ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. കുറേ പുതിന, ഒരുപാട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നോക്കുന്നത് തന്നെ ഞാനെന്താ ഇവിടെ കാണിക്കുന്നതെന്ന്. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുവാണ്. ഈവനിങ് ടൈമാണ്, കണ്ടില്ലേ ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അമൂൽ പ്രോ വിത്ത് പ്രോട്ടീൻ മാൾട്ട് ബിവറേജ് എന്ന് എഴുതിയിരിക്കുന്നത്, ചോക്ലേറ്റ് ഫ്ലേവേർഡാണ്. 30 റുപ്പീസ്. ടേസ്റ്റ് ചെയ്യാം. ഹോർലിക്സിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ കുടിക്കുന്നതാണ് കൊണ്ട് കറക്റ്റ് അതേ ടേസ്റ്റ്. തിക്ക് ആൻഡ് ക്രീമിയാണ് കേട്ടോ. അമൂൽ പ്രോ എനിക്കിഷ്ടപ്പെട്ട്. ഓക്കെ, മിൽക്ക് ഷുഗർ മാൾട്ട് ബേസ്ഡ് ചോക്ലേറ്റ് ബെവറേജാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് കുടിക്കാം? 10 രൂപയുടെ അമൂൽ ട്രൂ ആപ്പിൾ കുടിക്കാം. അത് കഴിഞ്ഞ് ലസ്സിയൊക്കെ പിന്നെ ട്രൈ ചെയ്യാം. നമുക്ക് അമൂൽ ട്രൂ ഫ്രൂട്ട് ന്യൂട്രീഷൻ 10 രൂപയുടെ സാധനം കുടിച്ചു നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം. കുലുക്കണം, ആദ്യം ഇത് കുലുക്കണം. ഞാനിതിൻ്റെ ലിച്ചി ഫ്ലേവർ കുടിച്ചായിരുന്നു. ഇതിൽ മാംഗോ, ഓറഞ്ച്, ലിച്ചി 3 ഫ്ലേവറാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ആപ്പി ഫിസ് ഉണ്ടല്ലോ, ഇത് ആപ്പിൾ ഫ്ലേവറാണ്. ആപ്പി ഫിസിൽ മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മിൽക്കി ആപ്പി ഫിസ് ആണ്. ആപ്പി ഫിസ് അല്ല, ആപ്പി ഫിസിൻ്റെ ഫിസ് ഇല്ലാത്ത ഡ്രിങ്ക് ഉണ്ടല്ലോ, അതിൽ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരും. കൊള്ളാം കേട്ടോ, 10 രൂപയ്ക്ക് ഇത്രയും വാല്യൂ ഇസ് വെരി ഗുഡ്. അടുത്ത നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണോ, മിൽക്ക് ഷേക്ക് കുടിക്കണോ, ലസ്സി കുടിക്കണോ, കേസരിയ കേസരിയ ടെസ്റ്റ് ചെയ്യാം. കേസരിയ ടെസ്റ്റ് ചെയ്യാം, കേസരിയ ലസ്സി. ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ ഇരിക്കും. അപ്പോൾ 50% സാധനം നമ്മുടെ കഴിഞ്ഞ് ഇല്ല, 50 ഇതും കൂടെ കഴിച്ചാലാവും. 8 എണ്ണം ഉണ്ടായിരുന്നു, 4 എണ്ണം ബാക്കിയാവും. ट्राई करेगा? वीडियो बना रहा हूँ। हाँ, अमूल का न्यू लॉन्च टेस्टिंग, न्यू लॉन्च प्रोडक्ट टेस्टिंग। हाँ, मुझे बहुत पसंद है, मैं यूट्यूब में देखता है ना वीडियो, हाँ ऐसा वीडियो बनाता हूँ। ये सब टेस्ट करना है, टेस्ट करेगा क्या, मैं कर पाएगा क्या? नौका ഇതാണ് അമുൽ, അമുൽ കേസരിയ ലസ്സി. ഇതെനിക്ക് നോർമൽ ലസ്സി പോലെ തന്നെ തോന്നുന്നത്. കേസരിയ എന്ന് വെച്ചാൽ കുങ്കുമത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ലൈറ്റ് ഫ്ലേവറാണുള്ളത്. ലൈറ്റ് ഫ്ലേവറേ ഉള്ളൂ കുങ്കുമത്തിൻ്റെ, പക്ഷേ റിഫ്രഷിംഗ് ആണ്. അമുൽ ലസ്സി കേസരിയ. ഇന്നും മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. 4 എണ്ണം കുടിച്ചപ്പോൾ ഞാൻ ഫുള്ളായി, വയറ് നിറഞ്ഞ് ഭയങ്കരമായ ആശ്വാസം. ബാക്കി 4 എണ്ണം ഉണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിത് കഴിക്കാമായിരുന്നു, സുഖമായിട്ട് കുടിച്ച് തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ചോറ് കഴിച്ചുകൊണ്ടാണ്. മറ്റേ കേക്ക് കഴിച്ചതിന് അത്രയും സ്പേസേ ഉള്ളൂ ഇതിനും, കാരണം ഇത് 8 എണ്ണം ഉണ്ടെങ്കിലും ആവറേജ് 200 ml വെച്ചേ ഉള്ളൂ. അപ്പം 1500 ml തന്നെയാണ്. കേക്കും അത്ര ml തന്നെയായിരുന്നു ആ ബർത്ത്ഡേ കേക്കും. അത് പക്ഷേ ഒന്നും കഴിക്കാതിരുന്ന് കഴിച്ചതാണ്. നമുക്കിത് റൂമിലുള്ള പയ്യന് കൊടുക്കാം കേട്ടോ, അവൻ പാവം ഒരു പയ്യനാണ്. അവന് ഡാർക്ക് ചോക്ലേറ്റും കൊടുക്കാം, ലസ്സി മാംഗോയും കൊടുക്കാം, മിൽക്ക് ഷേക്കും കൊടുക്കാം, അമുൽ ട്രൂവും കൊടുക്കാം. അപ്പം ഈ സാധനങ്ങളൊക്കെ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ലോഞ്ച് ആവുമായിരിക്കും. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്.